ഓർത്തിരിക്കേണ്ട മണി ടിപ്സ് മുതൽ സാമ്പത്തിക സാമ്പത്തിക വാർത്തകൾ വരെ വിരൽത്തുമ്പിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിനാൻഷ്യൽ വ്യൂസ് വർഷത്തിൽ മൂല്യനിർണ്ണയ പ്രക്രിയ അടക്കമുള്ള കാര്യങ്ങൾ ാണ് ഏറെ നാളായി കാത്തിരിക്കുന്ന ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് സാധ്യമാകില്ല എന്ന വിവരം പുറത്തു വരുന്നത് ഐ പി ഒ നടത്തുന്നതിന് അത്യാവശ്യമായി നിർവഹിക്കേണ്ട ആസ്തിയുടെ മൂല്യനിർണ്ണയം നടത്തുന്നതിനുള്ള നടപടി പോലും ഇതുവരെ ആയിട്ടില്ല ഇതിന് ചുരുങ്ങിയത് ആറ് മുതൽ എട്ട് മാസം വരെ സമയമെടുക്കും മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ബിസിനസ് സ്റ്റാൻഡേർഡ് ആണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് സാമ്പത്തിക വർഷം രണ്ടേ പോയിന്റ് ഒന്ന് ലക്ഷം കോടി രൂപ ഓഹരി വിറ്റഴിക്കലിലൂടെ സമാഹരിക്കാമെന്ന ലക്ഷ്യം നിലവിലെ സാമ്പത്തിക പ്രശ്നങ്ങൾക്കിടയിൽ കൈവരിക്കാനാകുമോ എന്ന സംശയവും ഉയരുന്നുണ്ട് ഈ ലക്ഷ്യം നേടുന്നതിന്റെ ഭാഗമായാണ് എൽ ഐ സിയുടെ ഐ നടത്താൻ ഒരുങ്ങുന്നതും എന്നാൽ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതി കടന്നുപോയി ഐ പി ഒ യാഥാർത്ഥ്യമാകാൻ നിരവധി കാര്യങ്ങൾ ഇനിയും ചെയ്തു തീർക്കേണ്ടതുണ്ട് എൽ ഐ സിയുടെ ബിസിനസ് ആസ്തി മൂല്യം കണ്ടെത്താൻ വലിയ പ്രയാസമുണ്ടാകില്ല എന്നാൽ സ്ഥലമടക്കമുള്ള ഭൗതിക ആസ്തിയുടെ മൂല്യം കണ്ടെത്തുക എളുപ്പമാകില്ല ഫ്രീ ഐ പി ഒ ട്രാൻസാക്ഷൻ അഡ്വൈസറായി എസ് ബി ഐ കാപ്സൺ ഡിലോയിറ്റിനെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് പബ്ലിക് അസറ്റ് മാനേജ്മെന്റ് നിയമിച്ചിട്ടുണ്ട് എന്നാൽ ആസ്തിയുടെ മൂല്യനിർണ്ണയം ആര് നടത്തുമെന്നത് സംബന്ധിച്ചോ നിയമോപദേശകരെ സംബന്ധിച്ചോ ഉള്ള നിർദ്ദേശങ്ങളൊന്നും ഉണ്ടായിട്ടില്ല നിലവിലെ സാഹചര്യത്തിൽ കുറഞ്ഞത് ആറ് ഭേദഗതികളെങ്കിലും എൽ ഐ സി ആക്ടിൽ വരുത്തിയാൽ മാത്രമേ ഐ പി ഒ നടത്താനാവുകയുള്ളൂ ഇപ്പോൾ നടന്നു വരുന്ന മൺസൂൺ സെക്ഷനിൽ പാർലമെന്റ് ഇത് പരിഗണിക്കുമെന്നാണ് കരുതുന്നത് നിലവിൽ സ്റ്റാറ്റൂട്ടറി ബോഡിയായ എൽ ഐ സിയെ കമ്പനീസ് ആക്ട് പ്രകാരം കമ്പനിയാക്കി മാറ്റേണ്ടതുണ്ട് ധനകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ സർവീസസ് ഇത് സംബന്ധിച്ച് കറണ്ട് രേഖ തയ്യാറാക്കിയിട്ടുണ്ട് ഇത് ദ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെയും റിസർവ് ബാങ്കിന്റെയും ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ അഭിപ്രായം ആരായുന്നതിനായി അറിയുന്നതിനായി നൽകിയിട്ടുണ്ട് എൽ ഐ സിയിലെ കേന്ദ്ര സർക്കാരിന്റെ ഓഹരി വിഹിതം നൂറ് ശതമാനത്തിൽ നിന്ന് എഴുപത്തി അഞ്ച് ശതമാനമാക്കി കുറയ്ക്കുമെന്ന് കരട് രേഖയിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് ഫിനാൻഷ്യൽ വ്യൂസ്